നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം സഫർ ഖയാൽ അറിയിച്ചു വനിതാ ഹജ്ജ് തീർത്ഥാടകർക്ക് മുൻതൂക്കമുള്ള നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് ഇന്ന് നിർവഹിക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മുഹസിൻ എം ജില്ലയിലെ എം പിമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ആദ്യ വിമാനത്തിന്റെ ഫ്ലാഗ് ഓഫ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് സംസ്ഥാന ഹജ്ജ് കാര്യ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുൽ റഹ്മാൻ നിർവഹിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് പേരാണ് നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ വഴി ഇക്കുറി ഹജ്ജ് കർമ്മത്തിന് യാത്ര തിരിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് പേർ വനിതകളാണെന്ന പ്രത്യേകതയാണുള്ളത് തൃശൂർ എറണാകുളം ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരാണ് ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത് ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നും നൂറ്റി അറുപത്തി മൂന്ന് പേരും കേരളത്തിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരായ അൻപത്തിരണ്ട് പേരും രണ്ട് ഹരിയാനക്കാരും നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് നാനൂറ്റി അഞ്ച് പേരാണ് ഓരോ വിമാനത്തിലും സഞ്ചരിക്കുക ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സൗദി എയർലൈൻസിൻ്റെ കൗണ്ടറിൽ എത്തി ലഗേജുകൾ കൈമാറിയതിനു ശേഷം അവിടെ നിന്നും ഹാജിമാരെ ബസ്സിൽ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തിക്കും ഹജ്ജ് ക്യാമ്പിലെ എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള കൃത്യനിർവഹണങ്ങൾക്കായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ഐ ഷാജിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് ഉദ്യോഗസ്ഥർ സേവന രംഗത്തുണ്ട് ക്യാമ്പിന്റെ സുഗമമായ പ്രവര്ത്തനങ്ങള്ക്ക് നൂറ്റി അറുപത് പുരുഷ വളണ്ടിയർമാരുടെയും അറുപത്തിനാല് വനിതാ വളണ്ടിയർമാരുടെയും സേവനമുണ്ടായിരിക്കും ക്യാമ്പിൽ അലോപതി ഹോമിയോ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഹജ്ജ് സെൽ ഓഫീസ് കേരള ഹജ്ജ് കമ്മിറ്റി ഓഫീസ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസ് മീഡിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഹജ്ജ് കാര്യ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി പി എം ഹമീദ് മീഡിയ കൺവീനർ ഷബീർ മണക്കാടൻ ക്യാമ്പ് കോർഡിനേറ്റർ ടി കെ സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻലൈറ്റ് ന്യൂസ് ആലുവ